ಅದರ ಮುಂಚಿತವಾಗಿ ರೇಂಜ್ ಅಧ್ಯಕ್ಷರಾದ ಅಬ್ದುರ್ರಹಮಾನ್ ಸೈದಿ ಕೊಲ್ಪೆ ನಮ್ಮೊಂದಿಗೆ ಇತ್ತ ನುಡಿಯನ್ನು ನೀಡಲಿಕ್ಕೆ. ಅಸ್ಸಲಾಮು ಅಲೈಕುಮ್ ವರಹ್ಮತ್ತುಲ್ಲಾಹಿ ವಬರಕಾತುಹು. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഉസ്താദന്മാർ, ദീർഘിപ്പിക്കുന്നില്ല, 10 മണിവരെയാണ് നമ്മൾക്കുള്ള പെർമിഷനുള്ളത്. അതിനു മുമ്പ് നമ്മൾക്കുള്ള മുഖ്യ പ്രഭാഷകനായ ബഹുമാനപ്പെട്ട റാഫി അഹസനി ഉസ്താദ്, ആ ഉസ്താദിന് ഞങ്ങൾക്കുള്ള പുത്തൂർ റേഞ്ച്, അതേപോലെ തന്നെ SMA SSF SYS SBS എല്ലാത്തിൻ്റെ ആശംസകൾ അറിയിക്കുന്നതോടൊപ്പം അതിൻ്റെ ഉള്ളിലായി ദീനീ പ്രവർത്തനം നടത്തുന്ന ഒരു സംഘടന കൂടിയുണ്ട്, പുത്തൂർ SSF ദേവാ വിങ് എന്ന് പറയുന്ന ഒരു സംഘടന. ഒരുപാട് ആളുകൾ ഈ പരിപാടിയിലേക്ക് സഹായിച്ചവരുണ്ട്. ഓരോ ജമാഅത്തിൻ്റെ പ്രസിഡന്റ്മാർ, സെക്രട്ടറിമാർ, അതുപോലെ തന്നെ നാട്ടുകാർ, കാരണവന്മാർ, ഉസ്താദന്മാർ അടക്കമുള്ളവർ, ഈ സ്റ്റേജിൽ ഇരിക്കേണ്ടവർ ഇന്ന് അവിടെ സദസ്സിൽ ഇരുന്നിട്ടുണ്ടാകും. അവരോടെല്ലാം ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. നിങ്ങൾ വേണ്ടതുപോലെ സ്വീകരിക്കാനും മറ്റും സാധിക്കാത്തതിൽ അവിടെ നിന്ന് നിങ്ങളോട് ഖേദം അറിയിക്കുകയാണ്. അതോടൊപ്പം ബഹുമാനപ്പെട്ട ഉസ്താദനോടും അതുപോലെ തന്നെ തങ്ങന്മാരോടും സയ്യിദന്മാരോടും പണ്ഡിതന്മാരോടും പറയാനുള്ളത്, നിങ്ങൾക്കുള്ള ഈ റേഞ്ച് പരിപാടി ഈ നിലക്ക് ഉഷാറാക്കി തരാൻ ഞങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ച, ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഈ ദേവാ വിങ്, അതിൻ്റെ അമീറിൻ്റെ പേരിവരെ പറയാൻ അവർ സമ്മതിക്കുന്നില്ല. ആ ദേവാ വിങ് നിങ്ങൾക്ക് കാണാം, തൊപ്പി ധരിച്ചും കൊണ്ട് ഇസ്ലാമിന്റെ വേഷം അണിഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാർ, 500 ചെറുപ്പക്കാർ ഇന്ന് ആ ദേവാമെങ്കിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന്റെ തുടക്കം കുറിച്ചത് നമ്മൾക്കുള്ളതായ ബഹുമാനപ്പെട്ട റഫീഖ് സഹദി ഉസ്താദ് എന്നതിൽ നമ്മൾക്ക് സന്തോഷമുണ്ട്. ആ ദേവാവിങ് വന്നതോടുകൂടെ നമ്മൾക്കുള്ള ചെറുപ്പക്കാർ ദീനിന്റെ ആ പ്രവർത്തനത്തിൽ വളരെ സജീവമായി മുന്നോട്ട് വന്നിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല ആ ദേവാവിങ്ങിനെ ഖിയാമത്തെ നാൾ വരെ നിലനിർത്തുമാറാകട്ടെ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദവർഗളോടും സയ്യിദന്മാരോടും പണ്ഡിതന്മാരോടും ഇതുപോലത്തതായ വിങ്, ഇതുപോലത്തതായ സംഘടന ഇവിടെ വളർന്നു വരാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകം ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുക. അതോടൊപ്പം അവർക്ക് വേണ്ടി പ്രത്യേകം നിങ്ങൾ ദുആ ചെയ്യണം. ഈ പരിപാടിയെ വിജയിപ്പിച്ചത് അവരാണ് എന്നതിൽ ഒരു നിലക്കും ഞങ്ങൾക്ക് സംശയമില്ല. ഇന്നലെ രാത്രി 12 മണിക്ക് ഞാൻ ഫോൺ ചെയ്യുമ്പോൾ ദേവാ വിങ്ങിന്റെ പ്രവർത്തകന്മാരായ ചെറുപ്പക്കാർ ഈ കില്ലെ മൈതാനിയിൽ ഉറങ്ങാതെ അവിടെ നിന്നതാ രാത്രിയത്തെ ഭക്ഷണം കഴിക്കാതെ ഈ പരിപാടിക്ക് വേണ്ടി അവർ അതാ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു എന്നതിൽ ഞങ്ങൾക്ക് അവിടെ നിന്ന് സന്തോഷമുണ്ട്, ഞങ്ങൾക്ക് അവിടെ നിന്ന് അഭിമാനമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പറയുകയാണ്, ഞങ്ങൾക്കുള്ള ഉസ്താദന്മാരെ, ഞങ്ങൾക്കുള്ള ഉമറാക്കളെ, ഞങ്ങൾക്കുള്ള നേതാക്കന്മാരെ മുൻനിർത്തി ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇതുപോലത്തതായ ദേവാ വിങ്ങാണ് നമ്മൾക്കുള്ള പുത്തൂറിൽ വേണ്ടത്, ഇതുപോലത്തെ ദേവാ വിങ്ങാണ് നമ്മൾക്കുള്ള ജമാഅത്തിൽ വേണ്ടത്, ഇതുപോലത്തെ സുന്നത്ത് ജമാഅത്തിന്റെ ചെറുപ്പക്കാരാണ് നമ്മൾക്ക് വേണ്ടത് എന്ന് മാത്രമാണ് നിങ്ങളോട്, നിങ്ങൾക്കുള്ള മുമ്പിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മൾക്കുള്ള സുന്നത്ത് ജമാഅത്തിന്റെ പരിപാടി വിജയിക്കുന്നത് ഇതുപോലത്തെ പ്രവർത്തകന്മാരെ കൊണ്ടാണ്. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്കുള്ള അമീറിന്റെ പേരെങ്കിലും ഞാൻ പറയട്ടെ എന്ന് പറയുമ്പോൾ അവർ അവിടെ നിന്ന് സമ്മതിക്കുന്നില്ല. ഈ പരിപാടിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഇന്ന് രാവിലെ ഞങ്ങൾ ബദർപള്ളിയിലുള്ള അവിടുത്തെ ആ ഷെയ്ഖ്, അവിടുത്തെ മഖാമിൽ സിയാറത്ത് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പോയപ്പോൾ ആ സിയാറത്ത് ചെയ്തതിന് ശേഷം അധികം ചെറുപ്പക്കാരെ കീശയിൽ എനിക്ക് കാണാൻ സാധിച്ചത്. സുബ്ഹാനല്ലാഹ്, ഇന്ന് മൊബൈലിന്റെ ലോകമാകുന്ന ഈ ദിവസം, ഈ കാലം അധികം ചെറുപ്പക്കാരുടെ കീശയിൽ എനിക്ക് കാണാൻ സാധിച്ചത് തസ്ബീഹ് മാലയാണ്. എന്റെ ഉമറാക്കളെ, എന്റെ പിതാക്കളെ, എന്റെ ഉമ്മമാരെ, എന്റെ കാരണവന്മാരെ, എന്റെ ചെറുപ്പക്കാരെ, നമ്മൾക്ക് മാതൃകയാണ് ഈ പുത്തൂർ ദേവാ വിങ്, നമ്മൾക്ക് പാഠമാണ്. അവർ തൊപ്പി ധരിച്ചുകൊണ്ട് ഇസ്ലാമിന് ഏത് പ്രവർത്തനത്തിനും ഞങ്ങൾ ഏത് സമയത്തും തയ്യാറാണ് എന്നതിനേക്ക് അവർ ഇതാ തെളിവാണ്, ഈ സദസ്സ് തെളിവാണ്. അതുകൊണ്ട് അവർക്ക് വേണ്ടി നിങ്ങളെല്ലാവരും പ്രത്യേകം ദുആ ചെയ്യണം. അതുപോലെ തന്നെ ഈ പരിപാടിയിലേക്ക് ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട്, അവരെല്ലാം പേര് പറയാൻ ഇവിടെ നിന്ന് സമയമില്ല. അതേപോലെ തന്നെ ഉസ്താദിന്റെ സമയം വളരെ ചുരുങ്ങിയതാണ്. എത്രയോ ദൂരെ നിന്ന് നമ്മൾ വന്ന ആ ഉസ്താദിനേക്ക് നമ്മൾ അവിടെ നിന്ന് അതാ സമയം കൊടുക്കാതിരുന്നാൽ അതും ഉസ്താദിന്റെ സമയത്തിന് നമ്മൾക്ക് നഷ്ടപ്പെടുത്തതാണ്. അതേപോലെ തന്നെ നമ്മൾക്കുള്ള ഈ പരിപാടിന്റെ തുടക്കം മുതൽ നമ്മൾക്ക് വേണ്ടി പ്രവർത്തിച്ച അവിടെ നിന്ന് അതാ സുബൈർ, അതാ പൊളിയ,
നമ്മൾക്ക് വേണ്ടി പ്രവർത്തിച്ചതായ ചെറുപ്പക്കാർ, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അവരൊന്നും പേര് പറയാൻ സമ്മതിക്കുന്നില്ല, അവർക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരെ, എന്റെ ഉമറാക്കളെ, എന്റെ പണ്ഡിതന്മാരെ, എന്റെ സയ്യിദന്മാരെ, ഇതുപോലത്തെ വിങ്കിനിക്ക് വേണ്ടി, ഇതുപോലത്തെ സംഘടനയ്ക്ക് വേണ്ടി നിങ്ങൾ സഹായിക്കണം. അവർക്ക് നിങ്ങൾ പ്രചോദനം ചെയ്യണം. അവർക്ക് നിങ്ങൾ എല്ലാവിധ സഹായ സഹകരണങ്ങളും ദുആകളും ചെയ്യണമെന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഞാനിതാ എല്ലാവിധ ആശംസകളും പുത്തൂർ റേഞ്ചിന്റെയും അതുപോലെ തന്നെ എസ് എം എയുടെയും അതുപോലെ തന്നെ എസ് ബി എസിന്റെയും എസ് ജെയുടെയും അതുപോലെ തന്നെ എസ് എസ് എഫിന്റെയും എല്ലാവിധ ആശംസകൾ ബഹുമാനപ്പെട്ട റാഫി ഹസൻ ഉസ്താദിന് അടക്കമുള്ളതാ, ദവാവിംഗ് അടക്കമുള്ള ഇതിനു വേണ്ടി സഹായിച്ച എല്ലാവർക്കും അവിടെ നിന്നതാ ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഉസ്താദ് വർക്കുകൾക്കുള്ള സമയത്തിന് ഞാൻ കളയുന്നില്ല. ಪ್ರತಿಯೊಬ್ಬ ಸದಸ್ಯರ ಜೀವನ ಶೈಲಿಯನ್ನು ವಿಸ್ತಾರವಾಗಿ ಮುಂದಿಟ್ಟು ನಮ್ಮೊಂದಿಗೆ ಮಾತನಾಡಿದ ಎಸ್ ಜಿಎಂ ಪುತ್ತೂರ್ ರಂಜಿತರ ಕರ್ಮಧೀರ ಅಧ್ಯಕ್ಷರಾದ ಕೋಲ್ಪೆ ಸಹದಿ ಉಸ್ತಾದ್ ಇವರಿಗೆ ಧನ್ಯವಾದಗಳನ್ನು ಸಮರ್ಪಿಸುತ್ತಾ ನಾಂ ಆವೇಶತೋಡು ಕಾತುಕೊಂಡಿರಿಕುನ್ನ ಬಹುಮಾನಪ್ಪೆಟ್ಟ ರಾಫಿ ಅಹ್ಸನಿ ಉಸ್ತಾದ್ ನಮ್ಮുടെ ಮುನಿಲ್ ಪ್ರಭಾಷಣತಿಲಾಯಿ. ಅದೇ ರೀತಿ ಈ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಗೌರವಾನ್ವಿತ ಅತಿಥಿಯಾಗಿ ನಮ್ಮೊಂದಿಗಿದ್ದಾರೆ ಪುತ್ತೂರು ಡಿವಿಷನ್ ಇದರ ಕರ್ಮಧೀರ ಅಧ್ಯಕ್ಷರಾದ ಕೊಂಬಾಲಿ ಜುಹುರಿ ಉಸ್ತಾದ್, ಅದಲ್ಲದೆ ಹಲವಾರು ನಾಯಕರು, ಹೆಸರು ಹೇಳದ ನಾಯಕರು ಈ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಭಾಗವಹಿಸುತ್ತಾರೆ. ಎಲ್ಲರಿಗೂ ಸ್ವಾಗತವನ್ನು ಬಯಸಿ ಬಹುಮಾನಪ್ಪೆಟ್ಟ ಉಸ್ತಾದ್ ಅವರುಗಳ ಆದರಪೂರ್ವಂ ಸ್ವಾಗತಂ ಚೆಯ್ಯುನ್ನು. ಅದುಪೋಲೆ ತನ್ನೆ ನಮ್ಮുടെ ಈ ಪರಿಪಾಡಿಕ್ಕೆ ಕೊರೆ ಚೆಲವಕ್ಕೆ ಉಂಡು ಬಹುಮಾನಪ್ಪೆಟ್ಟ ಶ್ರೀ ರಾಜೀವ್ ಸಖಾವಿ ಉಸ್ತಾದ್ ನಮ್ಮಲೋಡು ಪರಂಜು. ಅದುಕೊಂಡು ನಿಮ್ಮുടെ ನಿಮ್ಮളുടെ മുന്നിൽ ಬಖೇಟುಮಾಯಿ ವರುಂಬೋ ಎಲ್ಲವರು ನಲ್ಲ ಸಹಕರಣಗಳ ಸಹಕರಿಸಿ ಸಹಕರಿಕುಗ. ಅದೇ ರೀತಿ ಸುನ್ನಿ ಕರ್ನಾಟಕ ಸುನ್ನಿ ಆನ್ಲೈನ್ ಇದು ಲೈವ್ ಆಗಿ ನೋಡಲು ನಮ್ಮೊಂದಿಗೆ ಸಹಕರಿಸ್ತಾ ಇದೆ. ಬಹುಮಾನಪ್ಪೆಟ್ಟ ಉಸ್ತಾದ್ ಅವರುಗಳೇ ಆದರಪೂರ್ವಂ ಸ್ವಾಗತಂ ಚೆಯ್ಯುನ್ನು.